ഹലോ എവരിവൺ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഈ പുതുവത്സരത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ ഒരു ചെറിയ സംരംഭമാണ് മദർ ഗൂസ് കോർണർ മദർ ഗൂസ് കോർണർ അവതരിപ്പിക്കുന്ന മെറ്റേണിറ്റി കിറ്റ് ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ കിറ്റ് എന്ന ഈ പുതിയ ആശയം എന്താണെന്നും അതെങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് എന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വെൽക്കം ടു മദർ ഗൂസ് കോർണർ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് വീഡിയോ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് സംശയമുണ്ട് എന്താണ് ഈ മെറ്റേണിറ്റി കിറ്റ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആവശ്യകത എന്നുള്ളത് ഇത് കംപ്ലീറ്റ്ലി അമ്മമാർക്കും ന്യൂ ബോൺ ബേബീസിനും വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് ആദ്യമായി ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് മുന്നൊരുക്കങ്ങളെല്ലാം നടത്താറുണ്ട് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഡെലിവറിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യം വരുന്ന അത്യാവശ്യം സാധനങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മെറ്റേണിറ്റി കിറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇനി ഈ മെറ്റേണിറ്റി കിറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത് എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നമ്മൾ സാധാരണഗതിയിൽ നമുക്കൊരു സാധനം ആവശ്യം വരുന്നത് പോലെയല്ല കുഞ്ഞുങ്ങൾക്കൊരു സാധനം ആവശ്യം വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ വാങ്ങാൻ വേണ്ടെങ്കിൽ ഒഴിവാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിനിയിപ്പോൾ സാധനം വാങ്ങുന്നത് വരെ അത് ക്ഷമിക്കാനുള്ള സാവകാശം നമുക്ക് കൊടുക്കാം വലിയ ആളുകളുടെ കാര്യത്തിൽ നമുക്കതെല്ലാം പോസിബിളാണ് പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ ഇതൊന്നും പോസിബിളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എപ്പോഴും നേരത്തെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം മാത്രമല്ല നമുക്ക് അറിവില്ലാത്തതും എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ളതുമായിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഈ ഒരു മെറ്റേണിറ്റി കിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഐറ്റംസും എൻ്റെ മോന് വേണ്ടി ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളതും അവരേറ്റവും കൂടുതൽ ഉപയോഗം വന്നിട്ടുള്ളതും 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവന് വേണ്ടി വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നൊരു കിറ്റാണ് ഈ കിറ്റിലെ ഒരൈറ്റംസ് പോലും നിങ്ങൾക്ക് ഉപയോഗശൂന്യമായി മാറ്റിവെക്കേണ്ടതായിട്ട് വരില്ല അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അത് മുൻകൂട്ടി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതും എസ്പെഷ്യലി നമ്മൾ അവർക്ക് വേണ്ടി വാങ്ങുന്ന ഡ്രസ്സുകൾ തുണികൾ തുണി ഐറ്റംസ് അങ്ങനെ എന്താണെങ്കിലും അത് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾക്കാണെങ്കിലും നമുക്കിപ്പോൾ മുൻകൂട്ടി വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമ്മൾ മുൻകൂട്ടി വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനുമുള്ള സാവകാശം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഈ മെറ്റേണിറ്റി കിറ്റ് നമ്മൾ മുൻകൂട്ടി വാങ്ങി വെക്കുമ്പോഴുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭം തന്നെയാണ് നമുക്കറിയാം ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ചിലവുകൾ എത്രമാത്രം വലുതായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു മെറ്റേണിറ്റി കിറ്റ് നമ്മൾ മുൻകൂട്ടി വാങ്ങി വെക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മുൻകൂട്ടി വാങ്ങി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാകാവുന്ന ഒരു അധിക ചിലവ് ഒഴിവാക്കാനും അതിലൂടെ സാധിക്കും ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി വാങ്ങി വയ്ക്കാത്തത് എന്നുള്ള കാര്യം ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് ബേസിക്കലി ഒരു വിശ്വാസത്തിനെ സംബന്ധിച്ചുള്ളതാണ് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ പ്രസവങ്ങളെല്ലാം വീടുകളിലാണ് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി പീരീഡിലോ ഡെലിവറി ടൈമിലോ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ എന്തെങ്കിലും പരിഹാരം കാണാനോ അതിനൊരു സൊല്യൂഷനോ ഒന്നും കാണാനോ ഒന്നുമുള്ള സൗകര്യങ്ങളൊന്നും അന്നത്തെ കാലത്തുണ്ടായിരുന്നില്ല ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ ശിശുമരണ നിരക്കുകളെല്ലാം വളരെയധികം കൂടുതലായിരുന്നു നമ്മുടെ നാടുകളിലെല്ലാം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി സാധനങ്ങൾ മേടിച്ച് വയ്ക്കുക എന്ന് പറയുന്നത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്ത അല്ലെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിട്ടാണ് അവരത് കണ്ടുപോന്നിരുന്നത് പക്ഷെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കാലഘട്ടമൊക്കെ ഒരുപാട് മാറി നമ്മൾ അന്ന് ജീവിച്ച കാലഘട്ടത്തിലോ ആ സൗകര്യങ്ങളിലോ ഒന്നുമല്ല ഇന്നത്തെ കാലത്ത് പ്രസവങ്ങളൊന്നും നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം പഴയ രീതികളൊന്നും പിന്തുടരേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഏകദേശം ഡെലിവറി ഡേറ്റിന് 1 മാസം മുൻപ് മാത്രമായിട്ട് വാങ്ങി വയ്ക്കേണ്ടുന്ന കാര്യങ്ങളാണ് അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു വയ്ക്കാവുന്ന കാര്യങ്ങളുമാണ് ഈ മെറ്റേണിറ്റി കിറ്റിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞുതരാം ഒന്നാമതായി ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും ഇനി മറ്റേതെങ്കിലും ഈ കിറ്റിൽ ഇല്ലാത്ത മറ്റേതെങ്കിലും
സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ടാകും. രണ്ടാമതായി നിങ്ങൾക്കിത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. കേരളത്തിലെ എവിടെയാണെങ്കിലും നമ്മളിത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. കിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായും ഇത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്ന് ബേസിക് കാറ്റഗറി, രണ്ട് സ്റ്റാൻഡേർഡ് കാറ്റഗറി. അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏത് കാറ്റഗറി വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, ഒരു ഈ മെറ്റോണിറ്റി കിറ്റിൽ എന്തെല്ലാം ഐറ്റംസ് വരുന്നുണ്ട് എന്നും അത് ഏതൊക്കെ ഐറ്റംസ് ആയിരിക്കും എന്നുമുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ അതിൽ നിന്നും കിട്ടുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ കിറ്റ് നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു സ്പെഷ്യൽ ഓഫർ കൂടി കിട്ടുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ഇതേ കിറ്റിലുള്ള എല്ലാ ഐറ്റംസും പുറമേ കടകളിൽ പോയി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന MRP റേറ്റിൽ നിന്നും കുറഞ്ഞ ഒരു റേറ്റിലാണ് നമ്മൾ ഈ മെറ്റേണിറ്റി കിറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലും നിങ്ങൾക്കിതൊരു ഗുണകരമായിട്ടുള്ള പർച്ചേസ് തന്നെയായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ കിറ്റിനെ കുറിച്ച് എന്തെങ്കിലും മറ്റ് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കും ഡീറ്റെയിൽസിനും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.